ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചൺ ഡോറിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മൾ കിച്ചൻ്റെ ഡോർ തുറക്കാൻ പോവാണ്. ഇത് ഹാളാണ്. അപ്പോൾ ഹാളിൽ നിന്ന് ഒരു ഗ്ലാസ് ഡോറാണ് കിച്ചനിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കിച്ചൻ്റെ ഡോർ തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. മുകളിൽ ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ട്രേ, പിന്നെ അതായത് സെക്കൻഡ് സെക്ഷനിൽ ഒരു ഓബ്ജക്റ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് അത്രേ ഉള്ളൂ. പിന്നെ താഴത്തെ അതിൽ കാസറോള്, പിന്നെ എടുക്കാത്ത നോൺ സ്റ്റിക് പാനാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ വരുന്നത്. ഇപ്പം സൈഡിലേക്ക് നീക്കിയിട്ടൊക്കെയാണ്, കാരണം ഞങ്ങൾ വീട്ടിൽ കുറേ പേരൊന്നുമില്ല. ഉമ്മച്ചിയും ഉപ്പച്ചിയും ഞാനും പിന്നെ അനിയത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്ര ചെയറിൻ്റെ ധാരാളമാണ്. പിന്നെ എല്ലാവരും വന്ന് വരുമ്പോൾ മാത്രമേ നടുവൊക്കെ നീക്കിയിട്ടുള്ളൂ. അപ്പം സ്പേസ് മുടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡിലേക്ക് നീക്കിയിട്ടിട്ടുള്ളത്. മൂന്ന് ചെയറും പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ സൈഡിലാണ് ചെയർസൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് എടുക്കാത്ത യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ജഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡില് ഡോറിൽ വരുന്നത് മിക്സിയുടെ ജാറ്, കൊടംപുളി, പിന്നെ ഒലീവ് ഓയില്, ബട്ടർ പേപ്പർ, പാർസൽ പേപ്പർ കിട്ടും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ സൈഡിലത്തെ ഡോറ് വരുന്നത്. പിന്നെ ഈ ഡോറിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ബാലൻസ് വരുന്ന ഓരോ സാധനങ്ങൾ വലിയൊരു ബോക്സിലാക്കിയിട്ട്, വലിയൊരു ടിന്നിലാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ബേക്കറി കെട്ടി വെക്കുന്നതാണ്. ഇപ്പൊ ഇതിൽ ചിപ്സാണ്, വീട്ടിലുണ്ടാക്കിയ ചിപ്സ് തന്നെയാണ്. അതേപോലെ തന്നെ ഇതിലും ബാലൻസ് വരുന്ന സംഭവങ്ങളൊക്കെ ടിന്നിലാക്കി വെച്ചതാണ്. പിന്നെ ഇതില് മല്ലിപ്പൊടി, മുളക് പൊടി, പഞ്ചസാര അങ്ങനത്തെ സംഭവങ്ങളും, പിന്നെ ബിരിയാണി മസാല അങ്ങനത്തെയൊക്കെയാണ് ഈ ടിന്നിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വർക്ക് ഏരിയത്തെ ഇതൊക്കെ കഴിഞ്ഞാല് ഇതിൽ നിന്ന് വന്നിട്ടാണ് എടുക്കാറ്. പിന്നെ ഈ ഡോറിൽ കാര്യമായിട്ടൊന്നുമില്ല. ആകെ ഉള്ളത് മൂന്ന് ഗ്ലാസ്സും പിന്നെ ആവി പിടിക്കുന്ന ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതില് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴുള്ള പാത്രങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ വീഡിയോ തമ്മിലേക്ക് എടുക്കുമ്പോൾ വെക്കണ ഇതൊക്കെയാണ്, ലൈറ്റൊക്കെയാണ്. ഇവിടെ പിന്നെ കുറച്ച് ജഗ്ഗുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ എടുക്കലുള്ളൂ. പിന്നെ ഇത് അനിയത്തിൻ്റെ മരുന്നാൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഉമ്മച്ചി. ഓരോന്ന് വരുമ്പോഴും ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കലാണ്. ഇപ്പൊ ചെന്നാലും വലിയ മരുന്ന് ഞങ്ങൾ കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഉമ്മച്ചി സ്റ്റോർ ചെയ്ത് വെച്ചതൊക്കെ. പിന്നെ ഇതൊന്നും യൂസ് ചെയ്യാത്ത പാത്രങ്ങളാണ്. പിന്നെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ എടുക്കലുള്ളൂ ഇതൊക്കെ. പിന്നെ ഇത് ഹാൻഡ് വാഷാണ്. ഇത് വാഷേഴ്സിൻ്റെ അവിടെ വെച്ചാൽ അനിയത്തിക്ക് എപ്പോഴും വേണ്ടി വരും. പിന്നെ അത് ഉണ്ടാവില്ല, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ കിച്ചൻ്റെ ഈ സൈഡിലാണ് ഡോറ് തുറന്ന് കയറി വരുന്ന ആ സൈഡ് കോർണർ തന്നെ ആയിട്ടാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ മറ്റേ ഹാൻഡ് ജ്യൂസറാണ് ഉള്ളത്. പിന്നെ ഇത് മീൻ തീറ്റയാണ്. പുറത്തുപ്പനായിട്ട് മീനുണ്ട് ഉമ്മച്ചിക്ക്, അപ്പം അതിൻ്റെ തീറ്റയാണ്. പിന്നെ ഇത് ഫ്രിഡ്ജ്. പിന്നെ ഇവിടെയാണ് ഗ്യാസിൻ്റെ കുറ്റി വെക്കല്, ഗ്യാസ് കുറ്റി വെക്കല്. കാരണം വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ സ്റ്റവിലാണ് ഞാൻ വീഡിയോ എടുക്കല്. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ട് അത് കുഴിച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ ഗ്യാസ് കുറ്റി ഇല്ല. പിന്നെ ഇതിൻ്റെ അതിലായിട്ട് വരുന്നത് രണ്ട് വലുപ്പാണ് ഇത്. എന്താ, അതിൽ കുറച്ച് പാത്രങ്ങളാണ്. ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ എടുക്കുന്നത് തന്നെയാണ്. പിന്നെ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നാൽ കൊടുക്കുന്ന പാത്രങ്ങളാണ്. പിന്നെ ഇതിൻ്റെ അടിയിലുള്ളത് കുറച്ച് കവറും പിന്നെ പത്തിരി മെഷീനൊക്കെ ഇട്ട് വെക്കുന്ന ഇതാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഡോറിൽ പാത്രങ്ങളാണ് വെച്ചിട്ടുള്ളത്. റൈസ് കുക്കർ, പിന്നെ അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെയാണ്. ഇതിന് പിന്നെ ബിസ്ക്കറ്റും അനിയത്തിക്കുള്ള ബിസ്ക്കറ്റും അതുപോലെ തന്നെ റസ്ക്കും നൂഡിൽസൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത്.
യൂസ് ചെയ്യല്ല, അതുകൊണ്ടാണ് ഗ്രില്ല് ഇതൊക്കെ ഇട്ട് വെച്ചിരുന്നത്. പിന്നെ ഇവിടെ സിങ്ക്, ഇതിൻ്റെ മുകളിലായിട്ടാണ് സിങ്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലത്തെ ഡോറിൽ ഒന്നും വെച്ചിട്ടില്ല, കാര്യമായിട്ട് ബ്ലാങ്കായി കിടക്കാണ്. പിന്നെ ഈ ഡോറിൽ സോപ്പ്, സാബൂന് അങ്ങനത്തെ സംഭവങ്ങളും, പിന്നെ ചായപ്പൊടി, പാൽപ്പൊടി അങ്ങനത്തതും, പിന്നെ ഹാൻഡ് വാഷൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കവറൊക്കെ കട്ട് ചെയ്യുന്ന മെഷീനാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മീറ്ററും പിന്നെ എടുക്കാത്ത ടിന്നുകളാണിത്. പിന്നെ അതിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്ത കുറച്ച് സംഭവങ്ങൾ, പെയിൻറ്റും ബ്രഷും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഇതില് ഐസിങ് നൈഫും കയ്യിലും സ്പൂണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ കത്രിക യൂസ് അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കൂടുതൽ യൂസ് ചെയ്യല്. പിന്നെ അനിയത്തിൻ്റെ ബോട്ടിൽസൊക്കെയാണിത്. പിന്നെ ഇതിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ്, പക്ഷെ ഇത് കൂടുതൽ യൂസ് ചെയ്യാത്ത പാത്രങ്ങളാണ്. പിന്നെ ടിഫിൻ ബോക്സൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഈ സൈഡത്തെ ലാസ്റ്റ് ഡോറിലാണ് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. കൊക്കോ പൗഡർ, ടേൺ ടേബിൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, മെഷർമെൻറ്റ് കപ്പും ഒക്കെ ഇതിലാണ് വെച്ചിരുന്നത്. പിന്നെ ഇതിൽ തന്നെയാണ് കേക്കിൻ്റെ മോൾഡൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊന്നും ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. രാത്രിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെയാണ് ഓവനൊക്കെ വെച്ചിട്ടുള്ളത്. ഇതാണ് ഓവന്, സാംസങ്ങിൻ്റെ ഓവനാണ്. പിന്നെ ഇത് ഓവൻ്റെ അതേ യൂസുള്ള ഒരു സംഭവം തന്നെയാണ് ഇതും. പിന്നെ ഇവിടെ ഒരു ട്രൈപോഡിൻ്റെ പകരം യൂസ് ചെയ്യുന്ന സംഭവമാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഇനി ഇപ്പം ആദ്യം പിന്നെ ഇതിലേക്ക് യൂട്യൂബിലെ വീഡിയോസൊക്കെ എടുത്തിരുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്, ശരിക്കും ഫോണിലിപ്പൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ട്രൈപാഡ് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യലൊന്നുമില്ല, വെറുതെ വെച്ചേക്കാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട്, വിൻഡോയുടെ സൈഡിലായിട്ട് ഒരു പൂവ് വെച്ചിട്ടുണ്ട്, ഫ്ലവർ വേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടാപ്പാണ്, നമ്മുടെ കിണറിന് നേരിട്ട് വരുന്ന വെള്ളം, മോട്ടോർ ഓണാക്കിയ നേരിട്ട് ഈ ടാപ്പിലൂടെയാണ് വെള്ളം വരിക. അപ്പം അതെടുക്കുന്ന സമയത്ത് ഈ ഗ്യാസ് സൈഡ് സ്റ്റൗ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ബക്കറ്റ് വെച്ചിട്ട് വെള്ളം എടുക്കുകയാണ് ചെയ്യല്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, ഇവിടെ അലുമിനിയം പാത്രങ്ങളൊക്കെ, സ്റ്റീൽ പാത്രം അലുമിനിയം ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ കൂടുതൽ യൂസ് ചെയ്യുന്നൊന്നുമില്ല, വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് എടുക്കുന്നതാണ്, കുറെ ചെമ്പട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു മിക്സി ഉണ്ട്, അത് ഞങ്ങൾ യൂസ് ചെയ്യാത്തതാണ്. ഇതിൻ്റെ ഇപ്പം യൂസ് ചെയ്യുന്ന മിക്സിൻ്റെ മുന്നേ യൂസ് ചെയ്ത് തന്നെയാണ്, അത് പഴയ മിക്സിയാണ്. പിന്നെ ഇറച്ചിക്കൊട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ ഒരു ഡോറുണ്ട്, ഇത് നമ്മൾ ഹാളിൽ കയറി വരുന്ന ഡോറും, ഇത് പിന്നെ വർക്കേരിയക്കുള്ള ഡോറാണ്. ഇത് എന്താ സെക്കൻഡ് കിച്ചൺ ആയിട്ടാണ് വർക്കേരിയ വരുന്നത്. ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ കുറേ ലെങ്ത് ആവും. പിന്നെ വേറെ ഒരു കിച്ചൺ കൂടി ഉണ്ട് പുറത്ത്, അവിടെ നമ്മൾ സാധാ അടുപ്പാണ്, നമ്മൾ വിറകൊക്കെ വെച്ച് കത്തിക്കുന്ന അടുപ്പ് തന്നെയാണ് പുറത്തുള്ളത്. പിന്നെ ഈ കിച്ചണിൽ ആലുവടുപ്പാണ് ഉള്ളത്, പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റൗവാണ് ഉള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ കാട്ടുന്നില്ല, അടുത്ത വീഡിയോയിൽ കാട്ടാം. ഈ കിച്ചൺ ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാനൊന്നുമില്ല, അങ്ങനെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെയാണ് ഇത് എടുക്കല്. പിന്നെ വർക്കേരിയയിലാണ്, വീട്ടിൽ കുക്കിംഗ് ഒക്കെ അവിടെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമാണ് ഇവിടെ സ്റ്റൗവൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ ലിവിങ് ഡൈനിങ് ഹാളായിട്ടാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യാറ് ആദ്യമൊക്കെ.
പിന്നെ ഇവിടെയായിരുന്നു ആദ്യം ഗ്യാസ് അടിയിൽ ഇനി ഗ്യാസ് വെക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയത്, ഇവിടെ സ്റ്റവ് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നെയാണ് ഇവിടുണ്ടാക്കിയതിന് ശേഷമാണ് എന്താ പുറത്ത് വാക്കേരി ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുക്കിംഗ് ഒന്നുമില്ല.